സ്റ്റാൻലി സാർ ഒന്ന് പറയട്ടെ, പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വരാം. ആ ഓക്കെ, എന്നാ സ്റ്റാൻലി ചേട്ടൻ പറയാം. ഞാനിവിടെ ഉണ്ടാ, ഞാൻ ഈ ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. ഓക്കെ, ഇതില് കഴിഞ്ഞ ഒരു എന്താണ് 1992 തുടങ്ങി ഉള്ള ഒരു പ്രൊപ്പഗാൻഡയാണ്, ആർ എസ് എസ് വരും ഉടൻ ഇതാ ക്രിസ്ത്യാനി തീരുന്നു, 2000 വർഷത്തെ ക്രിസ്ത്യാനി തീരുന്നു, ആർ എസ് എസ് വരുന്നു തീരുന്നു, ബി ജെ പി ഭരണത്തിൽ വന്നാൽ തീരുന്നു എന്നൊരു വലിയൊരു പ്രൊപ്പഗാൻഡ, പർട്ടിക്കുലർലി കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും കേരള കോൺഗ്രസും കൂടെ ചേർന്ന് ഇവിടുത്തെ മീഡിയയും ചേർന്ന് നടത്തിയിരുന്നു. അത് 100% പൊളിഞ്ഞിട്ടും പിന്നെയും ചത്ത പാമ്പിനെ പിടിച്ചിരിക്കുന്ന കൊരങ്ങന്റെ അവസ്ഥയിലാണ് യു പി എ മാഫിയ വീണ്ടും അത് തന്നെ വായ്ത്താരി അടിക്കുന്നത്. അതിന് ഇന്ത്യയിലെ നല്ല ലോകത്തിലെ ഒരു ക്രിസ്ത്യാനി, അത് കേരളത്തിലെ ഒരു ഇടവകക്കാരൻ തുടങ്ങി മാർപ്പാപ്പ വരെയുള്ള ലോകത്തിലെ ഒരു ക്രിസ്ത്യാനിയും ആ ഒരു പ്രൊപ്പഗാൻഡയെ ഇനി അംഗീകരിക്കുന്നില്ല എന്നല്ല, അത് ഒരു ടക്കിയ ഒരു ഫേക്ക് പ്രൊപ്പഗാൻഡ ആയിരുന്നു. അത് കൃത്യമായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ജിഹാദി ലിബറൽ എക്കോസിസ്റ്റത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ സ്പിരിച്വാലിറ്റി ആത്മീയതയ്ക്കെതിരെയുള്ള ആ ചെകുത്താന്റെ ശക്തികളുടെ ഒരു തട്ടിപ്പ് വേലയായിരുന്നു എന്നുള്ളത് വിശ്വാസമുള്ള എല്ലാ ക്രിസ്ത്യാനിയും ഹിന്ദുക്കളും അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അത് 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 അതിൽ തന്നെ തൂങ്ങിപ്പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വെറുതെ ആത്മരതി അറിയാവുന്നുള്ളതല്ലാണ്ട് അതിൽ കൂടി ഒരു പരിപാടി ഇല്ല. കാരണം ഈ ഇന്നത്തെ ഓപ്പൺ വേൾഡില് നിങ്ങൾക്കൊരു അനാലിറ്റിക്കൽ ആയിട്ടുള്ള കമ്പാരിസൺ നടത്താം, ആർ എസ് എസിന്റെ ഉള്ള സ്ഥലമേത് ഇല്ലാത്ത സ്ഥലമേത്, ഉള്ള സ്ഥലത്ത് എങ്ങനെ നമ്മൾ ജീവിക്കുന്നു, ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെ ജീവിക്കുന്നു. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും കാശ്മീരും ഇതും എന്താണ് ഇന്ത്യയും ബംഗ്ലാദേശും ഈ പറഞ്ഞ ജോഗ്രഫി എല്ലാം ഒരു കാലത്ത് അഖണ്ഡ ഭാരതമായിരുന്നു. 45 ഡിവിഷനിലോ 38 ഡിവിഷനിലോ അതിനുശേഷമുള്ള ഡിവിഷനിലോ ഇതൊക്കെ പല രാജ്യങ്ങളായിട്ട് മാറി. കാശ്മീരിൽ നമ്മൾ തിരിച്ചു പിടിച്ചു, 370 എടുത്തു കളഞ്ഞു. അപ്പൊ ഈ ആർ എസ് എസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഇപ്പൊ നമുക്ക് ഓസോൺ പാളി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്, സൂര്യനിൽ നിന്ന് വരുന്ന ഈ വികിരണങ്ങളെ തടഞ്ഞു നിർത്തി നമ്മളെ അതിന്റെ ഇതിൽ നിന്ന് എഫക്റ്റിൽ നിന്ന് സംരക്ഷിക്കുന്ന ഭൂമിക്ക് ചുറ്റും ഓസോൺ പാളി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ ഓസോൺ പാളിയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു ഇന്ത്യയുടെ പൊളിറ്റിക്കൽ എൻവയറമെന്റിനും സുരക്ഷിതത്വത്തിനും ആത്മീയതയുടെയും ഒരു ഓസോൺ പാളിയാണ് ആർ എസ് എസ്. ആ ഓസോൺ പാളി ഇല്ലെങ്കിൽ നമ്മൾ നശിപ്പിക്കപ്പെടും. അപ്പൊ ഇത് ഞാൻ ഇതിലേക്ക്, ഞാനൊരു കെ എസ് യു കാരനായിരുന്നു 84-92 വരേക്ക്, 92 ബിഗിനിങ് വരേക്ക്, 92 അവസാനമാണ് ഞാൻ ഈ ബാബറി മസ്ജിദിന്റെ അതേപ്പറ്റിയുള്ള അതിന് അത് തകർക്കുകയും അത് രാമജന്മഭൂമിയാണെന്ന് കൺവിൻസ്ഡ് ആവുകയും ചെയ്ത് ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ ആ പൊളിറ്റിക്കൽ ചേഞ്ചിലേക്ക് വരുന്നതിന്റെ ഒരു പ്രധാന കാരണം രാമജന്മഭൂമി മൂവ്മെന്റ് തന്നെയാണ്. അപ്പം ഈ ഞാൻ തമിഴ്നാട്ടിൽ പഠിക്കാൻ ചെല്ലുമ്പം അവിടെ ഉള്ള എന്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരോടും ചോദിക്കുമ്പോൾ ദ്രാവിഡിയൻ റിലീജിയൻ ദ്രാവിഡനാണ് അതിഭയങ്കരമായ ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും, ഇതെന്നാണ് ഭാരതമാതാവ് നിന്നെ കടിച്ചോ എന്ന് പലരോടും ചോദിക്കേണ്ട ഒരു അവസ്ഥയെത്തി. ഇതെന്ത് കേസാണ്? അപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് അവിടെ ചെല്ലുന്നു, അത് പ്രത്യേക ഇന്ത്യയുടെ ഭാഗമല്ല, വേറൊരു രാജ്യം, പല അന്ന് എൽ ടി ടി ഒക്കെ കത്ത് നിൽക്കുന്ന സമയമാണ്, പ്രഭാകരനൊക്കെ കത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഈ അപ്പൊ ഞാൻ ഇതേപ്പറ്റി നോക്കിയപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും തേർഡ് ഫ്രണ്ടും തുടങ്ങി സകല ദുഷ്ടശക്തികൾക്കും ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഇന്ത്യയെ പല കഷ്ണങ്ങളായിട്ട് വിഘടിപ്പിക്കുക, ഇന്ത്യയെ ഇല്ലാണ്ടാക്കുക, ഇവിടുത്തെ ഹിന്ദുക്കളെ അമ്പലങ്ങളെ ഇല്ലാണ്ടാക്കുക, സനാതനധർമ്മം നശിപ്പിക്കുക, ഇതിനെ സൂത്രത്തിൽ എങ്ങനെയെങ്കിലും ഇതിനെ ആർക്കും വേണ്ടാതെ ഒന്ന് ചൈനയുടെ അടിമയോ പാകിസ്ഥാന്റെ അടിമയോ ഗൾഫുകാരന്റെ അടിമയോ ഏതെങ്കിലും രീതിയിൽ ഇതിനെ നശിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഈ രാഷ്ട്രീയ പാർട്ടികൾ മാക്സിമം ഇന്ത്യയെ കൊലയടിക്കുക എന്നുള്ളത് മനസ്സിലായി. ദേശീയത ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം നശിപ്പിക്കും, ദേശീയത ഇല്ലാതെ പോയി കഴിഞ്ഞാൽ രാജ്യം നഷ്ടപ്പെടുമെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഇതിനോട് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും ആർ എസ് എസിനെ പറ്റി ബി ജെ പിയെ പറ്റി കൂടുതൽ പഠിക്കാനും അത് എന്താണെന്ന് മനസ്സിലാക്കാനും ശ്രമിക്കുന്നത് അവിടുന്നാണ്, 92 ഞാൻ. അതുകൊണ്ട് അതിനോട് ചേർന്ന് ഇത്രയും നാൾ 10-29 വർഷം ഇതിനോട് ചേർന്ന് സഞ്ചരിച്ചപ്പം എനിക്കൊരു കാര്യം മനസ്സിലായത്, ലോകത്ത് രണ്ട് ശക്തികളേ ഉള്ളൂ, ഒന്ന് ആത്മീയത സ്പിരിച്വാലിറ്റി ഉള്ള ശക്തികൾ, അതിനെ ബഹുമാനിക്കുന്ന ശക്തികൾ, ആത്മീയതയിൽ ജീവിക്കുന്ന സന്യാസത്തിനെയും ആത്മീയതയെയും അതിനെ കൂട്ട, നിങ്ങൾ സനാതനധർമ്മമെന്നോ ഞങ്ങൾ 10 കൽപ്പനയെന്നോ ഒക്കെ പറയുന്ന എന്ത് സംഭവമാണെങ്കിലും മനുഷ്യൻ മനുഷ്യനായിട്ട് ദൈവികമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണുള്ളത്, മറ്റേത് അതിനെ എതിർക്കുന്ന ഒരു ശക്തി, ഈ രണ്ട് ശക്തിയേ ഉള്ളൂ. അതിൽ ഈ ജിഹാദി കമ്മ്യൂണിസ്റ്റ് ലിബറൽസ് ഇത് മൂന്നിന്റെയും കൂടെ അപ്പെക്സ് ബോഡിയാണ് യു പി എ എന്ന് പറയുന്നത്. കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അവരാണുള്ളത്. അതിനെ എതിർക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ശക്തി, അതായത് ആത്മീയതയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ സംസ്കാരത്തോടും രാജ്യത്തോടും ചേർന്ന് നിന്നുകൊണ്ട് നിൽക്കുന്ന ഒരേ ഒരു ശക്തി
ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് RSS ഉള്ളൂ, അതിന്റെ സംഘപരിവാറിലുള്ള മറ്റ് സംഘടനകൾ അത് പ്രൊമോട്ട് ചെയ്യും. സോ ഇവിടുത്തെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിലേമ ഉണ്ടായിരുന്നു. കാരണം 1500 വർഷം മുഗളന്മാർ ഭരിച്ചു കൊള്ളയടിച്ചു, അത് കഴിഞ്ഞ് വെള്ളക്കാർ വന്നു. വെള്ളക്കാർ വന്നപ്പോഴാണ് ക്രിസ്ത്യാനിക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാവുന്നത്. ആ ഐഡന്റിറ്റി കഴിഞ്ഞിട്ട് വെള്ളക്കാർ പോയി കഴിയുമ്പോൾ ഇത് എന്താകും, ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അവര് പോകുന്നതിനെ ഇവിടുന്ന് നേരത്തെ പോയി കഴിഞ്ഞാൽ മുഗൾ സാമ്രാജ്യം തിരിച്ചു വരും. അങ്ങനെ ഒരു മുഗൾ സാമ്രാജ്യം തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയ കൂട്ടക്കൊലകളും ഔറംഗസീബിന്റെ ഭരണമായിരിക്കും തിരിച്ചു വരുന്ന എന്നുള്ള ഒരു മിഷൻ RSS ഉണ്ടായിരുന്നു, ഇവിടുത്തെ പല ഹിന്ദു നേതാക്കന്മാർക്കും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് ഇവിടുത്തെ 2% വരുന്ന ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല, ഡെമോക്രസിയാണ് വരാൻ പോകുന്നത് എന്നുള്ള കോൺഗ്രസിന്റെ വ്യാജ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ഈ 70 വർഷം ഞങ്ങൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു, പൊളിറ്റിക്കലി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇന്ന് നമ്മുടെ മുമ്പിൽ ചെമ്പ് തെളിഞ്ഞ് കോൺഗ്രസ് എന്ന് പറയുന്നത് സെക്യുലർ അല്ലെന്നും അതൊരു മുഗളന്മാരുടെ സംഘടനയാണെന്നും വ്യാജ മുഗളന്മാരും മുഗളത്തികളും കൂടെ എല്ലാം ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പ് പരിപാടിയാണെന്നും പാകിസ്ഥാന്റെ പ്രോക്സിയോ ബിനാമിയോ ഡമ്മിയോ ആണെന്നും ഒരു കാരണവശാലും ഈ സെക്യുലറിസത്തെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെയോ ഇല്ലെന്നുള്ളതും അവർ ഈ 70 വർഷം ശ്രമിച്ചത് മുഗളന്മാർ പോലും ചെയ്യാത്ത രീതിയിൽ ഇവിടുത്തെ അമ്പലങ്ങൾ നശിപ്പിക്കാനും ഇവിടുത്തെ ആചാരങ്ങൾ നശിപ്പിക്കാനും ഇവിടുത്തെ ഹൈന്ദവത നശിപ്പിക്കാനും ഈ രാജ്യത്തെ തന്നെ കമ്മ്യൂണിസ്റ്റിനും ജിഹാദിക്കും തീരെഴുതി കൊടുക്കാനുമാണ്, കൊള്ളയടിക്കാനും മാക്സിമം കൊള്ളയടിച്ച് ഇവിടുത്തെ പണം ബ്രിട്ടീഷുകാരനും മുഗളനും ചെയ്തതിന്റെ ഒരു കണ്ടിന്യൂറ്റി എന്നുള്ളത് കവിഞ്ഞ് ഒന്നും ചെയ്തില്ല. അതിനെ ഈ 70 വർഷം കാത്തു സൂക്ഷിച്ചത്, ഈ രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കും, ഈ രാജ്യത്തിന്റെ മിലിറ്ററിക്കും സപ്പോർട്ട് ചെയ്യുകയും ഇവിടുത്തെ എല്ലാ മൈനോറിറ്റികളോടും സമഭാവനയോടെ നിൽക്കുകയും ചെയ്ത സംഭവം എന്ന് പറയുന്നത് RSS മാത്രമേ ഉള്ളൂ. അതാണ് അതിന്റെ സത്യം. കാരണം നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇവിടെ പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട്, ഫിയർ ഇതെല്ലാം പറയുന്നുണ്ട്. നാളെ ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നു, RSSനെ പേടിക്കുന്നു എന്ന് പറയുന്നവരോട് വിനീതമായിട്ടൊരു കാര്യം ചോദിക്കുന്നു, നാളെ ഇത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായാൽ നമുക്ക് ഇവിടെ പള്ളി കുർബാന എല്ലാം പറ്റുമോ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് പള്ളി കുർബാന എല്ലാം പറ്റുമോ? ഉദാശ അനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അറുപത് രാജ്യത്ത് കമ്മ്യൂണിസം ഞങ്ങൾ അനുഭവിച്ചതാ. ദയവേത് കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം ഒന്നും പറയല്ല, അവിടെ അച്ഛന്മാരും സഭയും അനുവദിച്ച പീഡനം എന്ന് പറയുന്നത് അതിഭയങ്കരമായ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ പീഡനം എന്ന് പറയുന്നത് അത്രയും ഭയങ്കരമായ പീഡനമായിരുന്നു. സഭ 60-70 വർഷം പ്രാർത്ഥിച്ചാണ് റഷ്യക്കാരെ ഒന്ന് മറിച്ചിട്ടത്. ഇപ്പൊ ചൈനക്കാരെ മറിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കാര്യം ഇനി അതുപോലെ ഏകദേശം 50 മുഗൾ രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങളുണ്ട്, ജിഹാദി രാജ്യങ്ങളുണ്ട്. അവിടുത്തെ ക്രിസ്ത്യാനിയുടെ അവസ്ഥ എന്തുവാ? അവിടെ ഡിമ്മിയാണ്, അവിടെ ഒന്നുമില്ല. അവിടെ നിങ്ങൾക്ക് രഹസ്യമായിട്ട് റൂമിൽ പ്രാക്ടീസ് ചെയ്യാൻ പുറത്തു പോയാൽ നിങ്ങൾക്ക് പോകും, അവിടെ പീഡനമാണ്. അപ്പൊ ഇവിടെ ഇന്ത്യയില് നമ്മൾ ഈ കഴിഞ്ഞ 30 വർഷം നോക്കിയാല് അതിഭയങ്കരമായ മുതലക്കണ്ണീരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ജിഹാദി ലിബറൽ എക്കോസിസ്റ്റം കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയെ വഴി വെച്ച് കണ്ടാൽ ഒറ്റ കരച്ചിലാണ്. ഒറ്റ കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഉറക്കാ കരയുന്നത്. മറ്റേ നമ്മുടെ ഈ സന്ദേശം സിനിമയുടെ മാമുക്കോയെ കരയുന്നുണ്ട്, ചാത്തുക്കുട്ടി നായരെ നിങ്ങൾ എന്റെ ഫ്രണ്ട് ആയിരുന്നു, ഈ ശവത്തിന്റെ മുമ്പിൽ ഇരുന്ന് കരയുന്ന ഒരു കരച്ചിലുണ്ട്, അയ്യോ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത് ഒത്തിരി കാലം വർക്ക് ചെയ്ത് അവസാനം പോലീസുകാരൻ അവനെ ഏഞ്ഞപ്പിച്ച് കൂടിയാ ചെയ്യുന്നത്. അതുപോലെ വെറും ആ സീൻ ഒന്നുകൂടെ കാണാം, അതേ കള്ളക്കരച്ചിലാണ്. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയെ വഴി വെച്ച് കണ്ടാൽ ഒറ്റ കരച്ചിലാണ്. വലിയ കൂട്ട 3-4 കൊലപാതകം നടത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും കൂട്ട സകല ഭീകര പ്രവർത്തനത്തിനും പ്രോത്സാഹനം നൽകിയിട്ടുള്ള ഭീകരവാദി നേതാക്കന്മാരും അതുപോലെ സകല അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ലിബറൽ നവോത്ഥാനം സഹാർത്ഥികൾ വരെ ഒരു ക്രിസ്ത്യാനിയെ വഴി കണ്ടു കഴിഞ്ഞാൽ ഒറ്റ കരച്ചിലാണ്. അയ്യോ ക്രിസ്ത്യാനിയെ കൊല്ലുന്നേ, എവിടെയാണ് വന്നത്, ഉത്തർപ്രദേശിൽ കൊന്നേ, ആസാമി കൊന്നേ, ബംഗാളി കൊന്നേ എന്ന് പറഞ്ഞു കരച്ചിലാണ്. ഇത്ര നാണംകെട്ട രീതിയിലാണ് ഇവര് ക്രിസ്ത്യാനിയെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്. ഇവരെന്താ വിചാരിച്ചിരിക്കുന്നത്, ഞങ്ങൾ ക്രിസ്ത്യാനികളല്ല പൊട്ടന്മാരാണെന്നോ? ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾ എവിടെയാണ് സുരക്ഷിതരെന്നും ആരാണ് ഞങ്ങളെ സംരക്ഷിച്ച് 2000 വർഷം സംരക്ഷിച്ചതെന്നും ഇനി അടുത്ത 2000 വർഷം ഞങ്ങളെ സംരക്ഷിക്കുന്ന ആരാണെന്നും ആരാണ് ദൈവത്തിന് വിശ്വാസമുള്ളതെന്നും ആരാണ് റിച്വൽസും പൂജകളും കാര്യങ്ങളും ചെയ്ത് സമാധാനമായിട്ട് ജീവിക്കുന്നതെന്നും കൃത്യമായിട്ട് എല്ലാ ക്രിസ്ത്യാനിക്കും അറിയാം. അതിനൊരു വ്യത്യാസവും ഇല്ല. അവരെ പറഞ്ഞു പറ്റിക്കാനോ നുണ പറഞ്ഞ ഒന്നും പറ്റിക്കാൻ പറ്റത്തില്ല. അത് കൃത്യമായിട്ട് ഈ സനാതന ധർമ്മമുള്ള രാജ്യങ്ങളിൽ മാത്രമേ ഇനി ക്രിസ്ത്യാനിക്ക് പ്രസക്തിയുള്ളൂ. കാരണം ഈവൻ ക്രിസ്തീയ നാമധാരികളുള്ള പല രാജ്യങ്ങളും ഉണ്ട് എക്സ്ട്രീം ലിബറലിസത്തിലോട്ട് പോയത്. അപ്പൊ അവിടെ പോലും ഇത് പറ്റത്തില്ല. ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ ഒരു സുഹൃത്ത് കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു. കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ അവിടെ പോയി, അവനോട് പോയിട്ട് ഒരു 3 മാസമായി. ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയുണ്ടോ കാര്യങ്ങളൊക്കെ, എങ്ങനെയുണ്ട്, പള്ളിയുണ്ടോ, പട്ടക്കാരുണ്ടോ? ഇതുണ്ടോ, പള്ളിയും പട്ടക്കാരുണ്ടോ, പള്ളി പോകുന്നുണ്ട്, കുറുസാരം കുറവാനൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് സ്പെഷ്യാലിറ്റി, എന്താ പ്രത്യേകത? അപ്പൊ അവൻ പറഞ്ഞു പിള്ളേർക്ക് സ്കൂളിൽ പോകുന്നുണ്ട്, 2 പെൺകുട്ടികളാണ് സ്കൂളിൽ പോകുന്നുണ്ട്, 3 6 ക്ലാസ്സിലാണ്.
അവൾ അവിടെ ആറ് ചേർത്തു, ആറാം ക്ലാസ്സിൽ പോകുന്നുണ്ട്. അപ്പൊ ഓക്കെ, എല്ലാവരും ഇപ്പൊ ഞാൻ ചോദിച്ചു എന്തെങ്കിലും സ്പെഷ്യൽ. അപ്പൊ അവൻ പറഞ്ഞു മൂത്ത കൊച്ച് ആറാം ക്ലാസ്സിൽ പോയിട്ട് പെൺകുട്ടി സ്കൂളിൽ പോയിട്ട് വന്നിട്ട് തിരിച്ച് അപ്പനോട് പറഞ്ഞു, പപ്പ ഐ ഹാവ് പപ്പ ആൻഡ് മമ്മ ബട്ട് ഇൻ മൈ ക്ലാസ് മെനി സ്റ്റുഡൻസ് ഹാവ് ടു പപ്പാസ്, സം സ്റ്റുഡൻസ് ഹാവ് ടു മമ്മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാര്യം മനസ്സിലായല്ലോ. അവിടെ കൂട്ട് കുണ്ടനടി പാർട്ടീസിന് കപ്പിൾഷി ഫാമിലി അനുവദിച്ചിരിക്കുകയാണ്. രണ്ട് തന്ത, ഒരു കൊച്ചിന് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന, വേറൊരു കൊച്ചിന് രണ്ട് തന്ത, വേറൊരു കൊച്ചിന് രണ്ട് തള്ള. ഇതിനെ നടക്കിരുന്ന് വേണം നമ്മുടെ കൊച്ചു പഠിക്കാൻ. അപ്പം അപ്പൊ ഈ അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് ഇത് ലിബറൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ കാനഡയോ അല്ലെ ഓസ്ട്രേലിയോ ഒക്കെ ചോദിച്ചാൽ ക്രിസ്ത്യൻ രാജ്യം എന്ന് പറയുന്നു. അത് ക്രിസ്ത്യൻ രാജ്യമാണോ എന്നുള്ളതല്ല പ്രശ്നം. അവിടെ നിങ്ങൾക്ക് മനുഷ്യന്റെ മാന്യത അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഉള്ള 10 കൽപ്പനകൾ പാലിച്ചു വിശ്വാസം അനുസരിച്ചും ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിങ്ങൾ ഈ തെമ്മാടികളുടെ ഒക്കെ കൂടി ഇരുന്ന് വേണം അവിടെ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഞങ്ങൾക്ക് ആ പ്രശ്നമില്ല. അതായത് അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. അതായത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഇന്ന് ഏറ്റവും സുരക്ഷിതം RSS ഭരിക്കുന്ന ഇന്ത്യയാണ്. കമ്മ്യൂണിസ്റ്റോ ലിബറലോ ജിഹാദിയോ ഭരിക്കുന്ന രാജ്യമല്ല, RSS ഭരിക്കുന്ന ഇന്ത്യയാണ് ലോകത്തെ ക്രിസ്ത്യാനിക്ക് ഏറ്റവും സുരക്ഷിതമായ രാജ്യം. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വന്ദേ മാതരം.